നമസ്കാരം. അങ്ങനെ ഒടുവിൽ പറഞ്ഞിരുന്ന ഇസ്രായേൽ ലെബനനിലേക്ക് ഒരു കരയാക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 7 കൂടിയിട്ടാണ് ഇസ്രായേൽ മന്ത്രിസഭാ യോഗമെല്ലാം വിളിച്ചു ചേർത്ത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 9 കൂടിയിട്ടാണ് ലെബനനിലേക്ക് ഇസ്രായേൽ വലിയ യുദ്ധ ടാങ്കുകളും മറ്റുമായിട്ട് ഇരച്ചെത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഗാസയിൽ കരയാക്രമണം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ച് ഞങ്ങൾ ചെറിയ രീതിയിലൊരു ആക്രമണം നടത്തി ഞങ്ങൾ തിരിച്ചിറങ്ങുമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ആ ഗാസ ഒരു തരിശു ഭൂമിയാക്കിയിട്ട് അവിടെ ഒരവശേഷിപ്പുകളും ബാക്കിയില്ലാത്ത രീതിയിലാണ് ഗാസയിൽ നിന്ന് അവർ തിരിച്ചിറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലെബനനിലേക്കും ഇതുപോലെ കരയാക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെയും ഗാസ പോലെ തന്നെ ലെബനൻ പിടിച്ചെടുക്കുമോ ഇസ്രായേൽ എന്നുള്ളൊരു ചോദ്യമാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഈ ഇസ്രായേല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ പശ്ചിമേഷ്യയിലെ ഒരിടവും ഇസ്രായേലിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരിടവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഗാസയെ തകർത്തതുപോലെ ലെബനനെ തകർക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലെബനിലേക്ക് ഒരു അധിനിവേശമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ സംഘത്തെ തകർക്കുക എന്നുള്ളതാണ്. അവർ പോയി പിന്നെ പാർക്കുന്നതൊക്കെ ഈ ജനവാസ മേഖലയിലാണല്ലോ, അതുകൊണ്ടാണ് അവിടെ അത്രത്തോളം നാശവും അവർക്ക് പലായനത്തിലേക്കുള്ള വഴി തുറക്കുന്നതും അതുകൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഇവരിപ്പോൾ ഈ നെതന്യാഹു കൊടുത്തിരിക്കുന്ന ഒരു അസാധാരണമായ ഒരു സന്ദേശമുണ്ട് കേട്ടോ. ഇറാനും നമ്മൾ ഉടൻ തന്നെ സ്വതന്ത്രമാകുന്നു എന്ന് പറഞ്ഞാൽ ജൂതസ് ജനതയും പേർഷ്യൻ ജനതയും, അവർ പേർഷ്യക്കാരാണ്, അവര് നമ്മൾ സ്വതന്ത്രരാകും എന്നാണ്. ഇതിപ്പോ എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. യുദ്ധം ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്നതിനിടയിലാണ് ഇറാൻ ജനതയോട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അതിന്റെ അവന്റെ ഏകദേശം ഒരു 3 ഉണ്ട് വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദേശം എന്താണെന്ന് അതിന്റെ ആ പൊരുൾ എന്താണെന്ന് ആർക്കും വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്. അപ്പം എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ നസ്റുള്ള വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുന്ന സമയത്ത് ആര് കയറി വരും? പിന്നെ അടുത്തത് ഹൂതികളാണ്. ഹൂതികളെ തുടങ്ങി വെച്ച് കഴിഞ്ഞല്ലോ, അവരാണല്ലോ കഴിഞ്ഞ ദിവസം ടെൽ അവീവിലേക്ക് ഒരു മിസൈല് ഇട്ടത്. അത് ഇസ്രായേൽ ഇതായി പോയി, അന്തപ്പെട്ടു പോയി. കാരണം അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. ആദ്യം ഇവര് പിന്നെ ഗാസയിൽ നിന്ന് അവർക്ക് കിട്ടിയതുപോലെ ഉള്ള അവരുടെ ഇന്റലിജൻസ് ഒരുപക്ഷെ പരാജയപ്പെട്ടോന്ന് സംശയം. ഈ ഒരു മിസൈൽ അവിടേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അത് അവർക്കൊരു ഇസ്രായേലിനൊരു ക്ഷീണമായി തീർന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു 5 ഈ ഒരു അന്ധമായിട്ടുള്ള മത തീവ്രത അവരുടെ ഈ വേരുകൾ മുഴുവനോടെ തന്നെ ഞങ്ങൾ പിഴുതെറിയും. അപ്പോൾ ഒരു അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശമാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഇറാന്റെ ലാംഗ്വേജിൽ അവരുടെ സബ്ടൈറ്റിലൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. അതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ, ഈ ജർമ്മനി ഇസ്രായേലിനെതിരെ ഭീഷണി ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെന്ന് വെച്ചാൽ ഇത് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ. ഒപ്പം അമേരിക്ക, ഫ്രാൻസ്, സൗദി ഒപ്പം വെടിനിർത്തലിനും ആവശ്യപ്പെടുന്നുണ്ട്. ഈ US എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും വെടിനിർത്തലിന് ആവശ്യപ്പെടുന്നുണ്ട്. 21 വെടിനിർത്തലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വെടിനിർത്തൽ ആവശ്യം ഇസ്രായേൽ പരിഗണിക്കും എന്ന് തോന്നുന്നുണ്ടോ കൃഷ്ണൻ? ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11 തവണയല്ലേ അവരുടെ മറ്റേ ഇവരുമായിട്ടുള്ള ഗാസയുമായിട്ടുള്ള കാര്യത്തിനകത്ത് വെടിനിർത്തലിനകത്ത് ഇവരിപ്പോ എന്താണ്, ഒരേ സമയം എത്ര പേരുമായിട്ടാണ്? പലസ്തീനിലെ ഹമാസ്, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി ഭീകരരെയാണ് ഇസ്രായേൽ നേരിടുന്നത്. ഇവരിത് എന്ന് അവസാനിപ്പിക്കാൻ? ഹമാസിനെ തീർത്തിട്ട്, ഹിസ്ബുള്ളയെ തീർത്തിട്ട്, പിന്നെ ഹൂതിയെ തീർത്തിട്ട് ഇവർ യുദ്ധമൊക്കെ തീർത്ത് ഇങ്ങനെ ഇരിക്കുമെന്നാണോ കരുതുന്നത്? ഇല്ല, ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വരികയാണ്. പക്ഷേ ഇറാൻ പറയുന്നുമുണ്ട് ഞങ്ങള് പിന്നെ പകരം വീട്ടും എന്നുള്ള ഒരു പ്രഖ്യാപനവും കൂടി നടത്തുന്നുണ്ട്. എന്തായാലും വടക്കൻ അതിർത്തി യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു, അതിർത്തിയൊക്കെ ഒഴിപ്പിക്കുകയും ചെയ്തു. ലെബനിൽ അങ്ങനെ ഒരു വേറൊരു തരത്തിലേക്ക് ഉള്ള ഒരു വലിയ നാശനഷ്ടത്തിലേക്ക് ഇവർ പോകത്തില്ല. അത് ഹിസ്ബുള്ളയെ ഉണ്ടാക്കുന്നതാണ്. ഹിസ്ബുള്ളയെ വളർത്തിക്കൊണ്ടുവന്നതാരാണ്?
ഇറാൻ തന്നെയാണല്ലേ. അപ്പോൾ ആ ഇറാൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്നത് അത് അവർക്ക് തന്നെ നാശം ഉണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഈ ഹൂത്തികളും. ഹൂത്തികളെന്ന് പറയുന്നത് എന്താ, ഈ എം എൽ എ ഷിയ മുസ്ലിം വിഭാഗമാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു നാശം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും പോകുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇനി ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു ട്വിസ്റ്റ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഹൂത്തികളുടെ കാര്യത്തിലായിരിക്കും. അവരെ ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുകയാണ് നെതന്യാഹു. അപ്പോൾ ഒരു ഹിസ്ബുള്ളയും പൂർണ്ണമായിട്ട് തുടച്ചു നീക്കിക്കഴിഞ്ഞ് ഇനി നേരെ വരാൻ പോകുന്നത് ഈ ഹൂത്തികളുടെ അടുത്തേക്കായിരിക്കും. ഇവരെ സംബന്ധിച്ചാണെങ്കിൽ ഇവർക്ക് ഒരു സ്ഥലത്ത് നല്ല അടി കിട്ടാൻ പോകുന്നത്. ഇവർക്കിപ്പോൾ അമേരിക്കയുണ്ട്, അതുപോലെ തന്നെ യു കെ ഒക്കെ ഇപ്പോൾ ഈ ഒരു ഹൂത്തികൾക്ക് നേരെ ആക്രമണം ഏത് നിമിഷം അവരെ അടിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കായിരിക്കും ഒരു നാല് സൈഡിൽ അടി കിട്ടാൻ പോകുന്നത്. ഇപ്പം തന്നെ നൂറുകണക്കിന് യുദ്ധ ടാങ്കുകളാണ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഈ ഹിസ്ബുള്ളയോടെ കാണിക്കുന്ന അതേ പിന്നെ ഒരു പ്രതികാര ദാഹം എന്തുകൊണ്ടും ഹൂത്തികളോടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോഴെങ്കിലും അവസാനിക്കുമോ? ഇല്ല. അപ്പോൾ യു എസ് ഇവരൊക്കെ പറയുന്ന 21 ദിവസത്തെ വെടിനിർത്തൽ എവിടെ നടക്കാനാണ്? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. യു എൻ ഒന്നോ ഇടപെട്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിലും എങ്ങും എത്തത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ലെവലിലേക്ക് തന്നെ കയറിയിരിക്കുന്നത്. അപ്പം ഇസ്രയേൽ ഇപ്പം ഇതിനകത്ത് വേറൊരു കാര്യം നടന്നിരിക്കുന്നത്, ഈ പിന്നെ ലെബനിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറിക്കഴിഞ്ഞ് ലെബനിലെ അതിർത്തികളിലൊക്കെ തന്നെ ഇവർ പലതരത്തിലും പിന്നെ ഹിസ്ബുള്ള ഇവരെ തടയാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തി, അതിനെയൊക്കെ പിന്നെ തകർത്തുകൊണ്ടാണ് ഇവർ അകത്തേക്ക് കയറിയിരിക്കുന്നത്. അങ്ങനെ കയറിക്കഴിഞ്ഞൊരു വിജയത്തിലേക്ക് അടുക്കുമ്പോൾ, വിജയത്തിലേക്കെന്ന് പറഞ്ഞാൽ യുദ്ധം അതിൻ്റെ ഒരു പിന്നെ ഒരു ക്ലൈമാക്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ഇസ്രയേൽ ഭരണകൂടം അപ്പോൾ ഒന്നിച്ച് നിൽക്കുകയാണ്. നേരത്തെ നെതന്യാഹുവിന് അവിടെ വിയോജിപ്പും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ട് ഭരണകൂടം ഒന്നിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് കാര്യങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള രീതിയിലാണ് ആ ഒരു ആത്മവിശ്വാസം. എനിക്ക് തോന്നുന്നു അവിടുത്തെ ജനതകൾക്കിടയിൽ ഇപ്പോൾ അത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇവർക്കൊരു ചെറുത്തുനിൽപ്പും ഇല്ലാതാണ് ഇസ്രയേൽ കയറി പോകുന്നതെന്നുള്ളത്. എവിടെ ഉണ്ടായിട്ടുള്ള ചെറുത്തുനിൽപ്പ്? ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടായിട്ടില്ല. ഹിസ്ബുള്ള പിന്നെ തലവനെ തന്നെ വധിച്ചത്, അതൊരു പിന്നെ ഒരു ചാരൻ ഉണ്ടായിരുന്നു, ഇറാൻ ചാരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അത്രത്തോളം അവർ ഇസ്രയേൽ അതിനകത്ത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ആ ചാരനിലൂടെ കാര്യങ്ങൾ കിട്ടുകയും ഈ തലവനെ വധിക്കാനായിട്ട് സാധിച്ചതും. അപ്പം എന്തായാലും ഹിസ്ബുള്ള ഭീകരന്മാർ പലരും ഇപ്പോഴും ഒളിവിൽ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇനിയിപ്പോൾ ഹൂത്തികളുടെ തലവന്മാരും ഈ ഒളിവിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ സാർ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലെബനിലോട്ട് ഇപ്പോൾ കടന്നാക്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഗാസയിൽ സംഭവിച്ചതുപോലെ തന്നെ അവിടെയും ഈ ഒരു സിവിലിയൻസ് എല്ലാം ഇപ്പോൾ റെഫ്യൂജീസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇനി ഇപ്പോൾ ഈ ഗാസയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെല്ലാം തന്നെ എവിടേക്ക് പോകുമെന്ന് അവർക്ക് ഒരു പിടുത്തവുമില്ല. അവർ ഓരോ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നു, അവിടെ ആക്രമണം ഉണ്ടാകുന്നു, വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. അപ്പോൾ ഈ ലെബനിലോട്ട് പോകുമ്പോൾ ലെബനിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു അഭയാർത്ഥികൾ, ഒരു കൂട്ടപലായനം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? കൃഷ്ണൻ, കൂട്ടപലായനം എപ്പോഴും എവിടെയും പ്രശ്നമാണ്. നമ്മൾ അവിടെ പലസ്തീനിൽ കണ്ട കാര്യം തന്നെ നമുക്കറിയാം. പലായനം നടത്തുമ്പോൾ പോലും അവരുടെ ഇടയിലേക്ക് പോലും ബോംബ് വർഷിക്കപ്പെടുകയും ഒക്കെ ഉണ്ടാകും, ദാരുണ അന്ത്യം ഉണ്ടാകുന്നുണ്ട്. അതേ അവസ്ഥയിലേക്ക് പോകും. കാരണം യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഈ ലെബനിലെ ആൾക്കാരോടോ ലെബനോടോ യാതൊരു തരത്തിലുള്ള ശത്രുതയും ഇവർക്കില്ല. പക്ഷേ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരുടെ താവളം ഈ ലെബൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരിക്കലും ബോധപൂർവം ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ ഇവരെ ഇതും കൂടെ ആലോചിക്കണം. നെതന്യാഹു കൊടുത്തിരിക്കുന്ന ഈ സന്ദേശം കൂടെ, ഇറാനും നമ്മളും സ്വതന്ത്രരാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ഏത് തരത്തിൽ നമ്മൾ വായിച്ചെടുക്കണം? അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അതിനകത്ത് വായിച്ചെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഘടനകൾ ഈ ഭീകരന്മാരെ വളർത്തരുത്, നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും സാമൂഹിക കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക, അല്ലാതെ ഇവരെ വളർത്തുന്നതിന് വേണ്ടിയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാൻ അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ തീവ്രവാദികളെയൊക്കെ വളർത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വികസനം കാണുന്നില്ല. അങ്ങനെയാണ് ആ രാജ്യം കുട്ടിച്ചോറായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഒരിക്കലും അവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടുന്നല്ലേ പിന്നെ ചിലരൊക്കെ പാകിസ്ഥാനികൾ നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചത്, നരേന്ദ്രമോദി വരൂ ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ്, അല്ലെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഇത്തരത്തിലുള്ള, അതുകൊണ്ടാണ് ഈ നെതന്യാഹുവിന്റെ സന്ദേശം നമ്മള്
അതിൻ്റെ വരികൾക്കിടയിലൂടെ പോകേണ്ടത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ ജൂതരും അതുപോലെ പേർഷ്യൻ ജനതയും സ്വതന്ത്രരാകാൻ പോകുന്നു എന്നുള്ളത്. ഇതിപ്പോ മറ്റൊരു അറബ് രാജ്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അവരും വലിയ രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു സന്ദേശം എടുത്തു കാണുക. ഇറാനോട് ഇപ്പോ ഒരു പിണങ്ങി നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പൊ ഒരു നെതന്യാവിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഉണ്ട് കൂടെ, അവരെ അല്ലാതെ അവരെ അവരുടെ കാര്യം മാത്രമല്ല നോക്കുന്നത്, നിങ്ങളുടെ ഒപ്പവും ഞങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരും ഈ പിന്നെ നെതന്യാഹു അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടെ നമ്മൾ കൂട്ടി ചേർക്കണം. അതായത് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ എന്താണ് അർത്ഥം എടുക്കേണ്ടത്? ഇതെല്ലാം തന്നെ വീണ്ടും നാശത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയും കടന്നു കയറും. പിന്നെ ഇപ്പൊ തന്നെ ചെറുത്തുനിൽപ്പില്ലാതെയല്ലേ ഇവരങ്ങോട്ട് കയറിയത്? അതുപോലെ ഞങ്ങൾക്ക് എവിടെയും കയറും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബാക്കിയുള്ള ഹിസ്ബുള്ള ഭീകരന്മാരൊക്കെ ഒളിച്ചിരിക്കുന്നതും ഇനിയും പിന്നെ ഹൂത്തികൾ അങ്ങോട്ടേക്ക് നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേൽ പൊറുക്കുമോ? ഇല്ല. ഇപ്പോ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരാളെ അവർക്ക് അവരുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പോലും സാധിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു ചർച്ച നടക്കുന്നുണ്ടോ അപ്പോഴേക്കും അവിടെ. ഇപ്പൊ ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്, ഈ ലെബനീസ് സൈന്യം തന്നെ അങ്ങ് പിന്മാറി നിൽക്കുന്നുണ്ട്. ലെബനീസ് സൈന്യം പിന്മാറിയതിന്റെ കാര്യം എന്നറിയാമോ? ഈ ഇസ്രായേലും ഹിസ്ബുള്ളയുമായിട്ടുള്ള പോരാട്ടമല്ലേ, അതിനകത്ത് ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരങ്ങ് പിന്മാറുന്നത്. ശരിയാണ്. അപ്പൊ ഇവരോട് നേരിടാൻ വരുന്നില്ല, ഹിസ്ബുള്ളയോടെയാണ്. അപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ ശത്രുവിനെ എവിടെയാണോ പാർപ്പിച്ചിരിക്കുന്നത് അവിടം കീഴടക്കുക, അവിടം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതില്ലാതാക്കാൻ പോകുമ്പോൾ ആ പരിസരവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നാശം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ നെതന്യാഹു ആദ്യമേ പറഞ്ഞിരുന്നു സാർ, ഈ ഒരു ഞങ്ങൾ ഒരിക്കലും ലെബനീസ് ജനതയോടല്ല ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിലുള്ള ഇത്തരത്തിലുള്ള ഒരു തീവ്ര സംഘടനകൾക്കെതിരെയാണ് ഞങ്ങളുടെ ഈ പോരാട്ടം എന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഏത് തരത്തിൽ വരുമെന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടതെന്നുള്ളതാണ്.